السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك مريا قرآن بدنم إرنوتي بدنار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം വിനിയോഗിക്കുക എന്നുള്ളത്. ധനം അത് സ്വന്തമായി ഉപയോഗിക്കുവാനുള്ളതല്ല, അത് അള്ളാഹു നൽകിയതാണ്. മിമ്മാ റസഖ്നാകും, അള്ളാഹു തആല നൽകിയ ധനം, ആ ധനത്തെ നിങ്ങൾ ചെലവഴിക്കുക. വഅൻഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത് ഫയഖൂലു റബ്ബി ലൗലാ അഖ്ഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദഖ വഅകും മിനസ് സാലിഹീൻ. സൂറത്തുൽ മുനാഫിഖീൻ 10-ാമത്തെ ആയത്ത് നമുക്ക് അങ്ങനെ കാണാം. വഅൻഫിഖു മിമ്മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. സ്വന്തമായി മനുഷ്യൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം റബ്ബ് നൽകിയതാണ്. മരണമെത്തുന്നതിന് മുമ്പ്, മരണമെത്തിക്കഴിഞ്ഞാൽ പടച്ചവനെ എന്നെ അല്പം ഒന്ന് പിന്തിച്ചിടണം, എനിക്ക് കുറേ ധനമുണ്ട്, അത് ഞാൻ അർഹരായ ആളുകൾക്ക് കൊടുക്കട്ടെ, എനിക്ക് കുറച്ച് സമയം തരണമെന്ന് പറഞ്ഞാൽ ഞാൻ സദഖ കൊടുക്കുകയും സാലിഹീങ്ങൾ ഉൾപ്പെടുകയും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഒരു നിമിഷം പോലും അവനെ പിന്തിച്ചിടുന്ന പ്രശ്നമില്ലെന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ചിലവഴിക്കുക, അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുവാനാണ് അള്ളാഹു തആല നമ്മോട് നിർദ്ദേശിക്കുന്നത്. മാത്രമല്ല, നാം ഈ ഭൂലോകത്ത് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ എന്താണ് നമുക്ക് അവശേഷിക്കുന്നത്? എല്ലാം ഇവിടെ ഇട്ടേച്ചാണ് നാം പോകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്സ്ബഉൽ മയ്യത സലാസ ഫയർജിഉ ഇസ്നാൻ വയബ്ഖാ മഅഹു വാഹിദ് യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു ഫയർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു. ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ 3 വിഷയങ്ങൾ പിന്തുടരുന്നുണ്ട്. അതിൽ ഫയർജിഉ ഇസ്നാൻ, 2 കാര്യങ്ങൾ അത് തിരിച്ചു പോരുകയും വയബ്ഖാ മഅഹു വാഹിദ്, 1 മാത്രം അവനോടൊപ്പം അവശേഷിക്കുകയും ചെയ്യും. അഥവാ യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കുടുംബക്കാരുണ്ട്, അവൻ്റെ ധനമുണ്ട്, അവൻ്റെ അമലുകളും അവൻ്റെ കൂടെയുണ്ട്. പക്ഷേ അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് മറമാടിക്കഴിഞ്ഞാൽ തിരിച്ചു പോരുന്നത് ആരൊക്കെയാണ്? ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവൻ്റെ ധനവും അവൻ്റെ കുടുംബവും ഒക്കെ തിരിച്ചു പോരുന്നു. അതേസമയം അവനോടൊപ്പം അവശേഷിക്കുന്നത് അവൻ്റെ അമല് മാത്രമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലതും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് നമ്മോടൊപ്പം നമ്മുടെ ഖബറിൽ ഉണ്ടാവുക. നാം ഈ ഭൂലോകത്ത് സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളത് കൈകാര്യം ചെയ്ത് അത് അവരുടേതായി ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ധനം ചെലവഴിക്കുന്നതിനെക്കുറിച്ച്, ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് ആയത്തുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സൂറത്തുൽ ബക്കറയിലെ 254-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അയ്യതിയ യൗമും ലാ ബൈഉം ഫീ വലാ ഖുല്ല വലാ ശഫാഅത്തും വലാ വൽ കാഫിറൂന ഹുമു ളാലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അൻഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അയ്യതിയ യൗമും ലാ ബൈഉം ഫീ വലാ ഖുല്ലത്തും വലാ ശഫാഅ. സത്യവിശ്വാസികളെ, നിങ്ങൾ ചിലവഴിക്കണം. നാം നിൽക്കുന്ന നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്ന് മിൻ ഖബ്ലി അയ്യതിയ യൗമും ലാ ബൈഉം ഫീ വലാ ഖുല്ലത്തും വലാ ശഫാഅത്തുൻ. നിങ്ങൾക്ക് ഒരു ദിനം എത്തുന്നതിന് മുമ്പ്, ആ ദിനം എത്തിക്കഴിഞ്ഞാൽ യാതൊരുവിധ ദണ്ഡം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബബന്ധം കൊണ്ടോ ശുപാർശ കൊണ്ടോ രക്ഷപ്പെടുവാൻ നിർവാഹമില്ലാത്തൊരു ദിവസമാണ്. ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിക്കുകയാണ്.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം. അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും അവന് ഒരുപാട് പ്രതിഫലങ്ങൾ അവനുണ്ട്. കൊടുത്തതൊന്നും അവൻ നഷ്ടപ്പെടുകയില്ല. കൊടുത്തതിനേക്കാൾ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു തആല അവന് തിരിച്ചു നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമി യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫ വയഖൂലുൽ ആഖർ അല്ലാഹുമ്മ ആതി മുംസിഖൻ തലഫ. ഓരോ പ്രഭാതം പുലരുമ്പോഴും രണ്ട് മലക്കുകളെ പ്രത്യേകമായി അള്ളാഹു നിയോഗിക്കുകയാണ്. എന്താണ് അവരുടെ ഡ്യൂട്ടി? ഒരാൾ പറയും, പടച്ചവനെ, ഈ ഭൂലോകത്ത് ആളുകളെ സഹായിച്ച് ആളുകൾക്ക് വേണ്ടി ക്ഷേമൈശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് ദാനം നൽകുന്ന ആളുകൾ, അവർക്ക് ആ നൽകിയതിന് പകരം പടച്ചവനെ നീ നൽകണമേ. മറ്റു വേറൊരാൾ പറയും, മറ്റേ മലക്ക് പറയും, അള്ളാഹു മഅതി മുംസിക്കൻ തലഫ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ, അവൻ്റെ ധനത്തിന് രണ്ട് ലോകത്തും നീ നാശം കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കും ദുആ ചെയ്യുമെന്ന് രണ്ട് മലക്കുകളെ അള്ളാഹു തആല അതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ചിരിക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അംഫിഖ് യബ്ന ആദം യുൻഫഖ് അലൈക്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഓ മനുഷ്യ, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കൊള്ളണം. എന്നാൽ നിനക്ക് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് യുൻഫഖ് അലൈക, നിനക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദാനങ്ങൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നീ ചെലവഴിച്ചതിന് പകരമായുള്ള ദാനങ്ങൾ റബ്ബിൻ്റെ ഭാഗത്തു നിന്നും നിനക്കും ലഭ്യമാകുന്നതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ധാരാളം ഹദീസുകളും ധാരാളം ആയത്തുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം വിനിയോഗിക്കുന്നതിനെ കുറിച്ച് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.